Today we are going to discuss about chemical properties of carboxylic acids. Nammala carboxylic acids inde preparation padichu le from nitriles from alkyl halides pinne edarna Grignard reagent okke ini namukku chemical properties nokkam. First we are discussing about acidity. Namukariyam carboxylic acids aanu, so acidity related properties aanu nammal nokkunnathu. Oru acid aanengil adine different properties aanu. Adile onnamathe property aanu reactions with metals. Namukariyam acids will readily react with metal with evolution of hydrogen alle. Acids and metals ayittu react cheyidala that will release hydrogen and release it. അപ്പൊ നമ്മളൊരു ആസിഡ് ആ സി ഒ ഒ എച്ച് എടുക്കുകയാണ് വിചാരിക്കൂ, അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അല്ലെ ബയലായിട്ടുള്ള ഒരു ഹൈഡ്രജൻ പോയ എച്ച് പോകും അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ റിലീസ് ചെയ്യണമെങ്കിൽ രണ്ട് ആസിഡ് നമ്മൾ എടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ടു ആ സി ഒ ഒ എച്ച് നമ്മളെ ആസിഡ് ദാറ്റ് റിയാക്ട് വിത്ത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയ മെറ്റൽസ് ലൈക്ക് സോഡിയം. സോ വാട്ട് വിൽ ഹാപ്പൻ, ആർ COO മൈനസ് Na, സോഡിയം ഈ ഹൈഡ്രജനെ അതിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ രണ്ട് ആ സി ഒ എച്ച് നിന്ന് രണ്ട് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്തിട്ട് എച്ച് ടു മൊളിക്യൂൾ ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. സോ കാർബോക്സിക് ആസിഡ്സ് ലൈക്ക് ആൽക്കഹോൾസ്, ആൽക്കഹോൾസും സെയിം റിയാക്ഷൻ ഉണ്ട് അല്ലേ, ഇവോൾവ് ഹൈഡ്രജൻ വെൻ റിയാക്ട് വിത്ത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം എക്സെട്ര. So we can write one example, acetic acid nokkuka, 2CH3COOH plus 2Na gives 2CH3COONa, salt sodium acetate aanu undaga, sodium acetate allengil sodium ethanoic acid aanallo acetic acid plus hydrogen. So this acids react with metals with liberation of hydrogen, adana metal. Appo eda acid eduthalum namukku hydrogen evolve cheynathu kaanam. Or acid like nammal or metal add cheythu kaniyala we can see the evolution of hydrogen bubbles ingane develop cheynathu namukku kaanan pattum. Next, due to acidic nature it can readily react with the bases. So the next reactions with the bases, namukariyam ee carboxylic acids in acidic property ulladu kondu thane they will readily react with the bases. Appa acid um base um add cheyda endha namukku kittu, salt plus water alle. Okay, so just we can check one example, nammalku RCOOH plus base like NaOH. ഹൈഡ്രോക്സൈഡ്സ് ബേസസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ്സ് ആവാം, കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, ഇതെല്ലാം ബേസസ് ആണ്. ഓക്കെ, സോ എന്ത് കിട്ടും നമുക്ക്, സോൾട്ട് ഓ സി ഒ ഒ മൈനസ് Na. ഈ Na എച്ചിനെ ഇതാകും, ആ എച്ചും ഒ എച്ചും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും, എച്ച് ടു ഒ. സോ വി ക്യാൻ റൈറ്റ് വൺ എക്സാമ്പിൾ ആസ് അസെറ്റിക് ആസിഡ്, CH3COOH പ്ലസ് NaOH ഗീവ്സ് CH3COO മൈനസ് Na പ്ലസ് എന്ന് എഴുതണം കേട്ടോ, Na എഴുതുമ്പോൾ Na പ്ലസ് കൂടി എഴുതാം, അല്ലെങ്കിൽ CH3COO Na എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പ്ലസ് വാട്ടർ. സോ ഇതെന്ത് പേരെന്താണ്, സോഡിയം അസെറ്റേറ്റ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പണ്ട് നെയിമിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാറ്റിയോൺ നെയിം ചെയ്യണം, അപ്പോൾ സോഡിയം അസെറ്റേറ്റ്. സോ വാട്ടർ, സോ ആസിഡ്സ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സൈഡ്സ്. എന്നാൽ നമുക്ക് കാർബണേറ്റ്സായിട്ടുള്ളൊരു റിയാക്ഷൻ നോക്കാം, Na2CO3 കാർബണേറ്റ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് സോഡിയം ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ട് ആസിഡ് എഴുതണം, 2CH3COOH. സോ എന്തുണ്ടാവും, 2CH3COO മൈനസ് Na പ്ലസ്, മൈനസും പ്ലസ് എഴുതണം എന്നില്ല കേട്ടോ, പ്ലസ് എച്ച് ടു ഒ പ്ലസ് സി ഒ ടു കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. സോ ദിസ് ആസിഡ്സ് കാർബോക്സിലിക് ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ് ഫോർമേഷൻ ഓഫ് വാട്ടർ പ്ലസ് സോൾട്ട് വിത്ത് ഇവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമ്മൾ ഈ ആസിഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ നമ്മളെ കയ്യിലിപ്പോൾ ഒരു കെമിക്കൽ ഉണ്ട്, അത് ആസിഡ് ആണോ എന്നറിയണമെങ്കിൽ സ്വല്പം സോഡിയം കാർബണേറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ that means it is an acid. Appo adoru identification test aanu, acids inde identification test aanu. The same reaction we can
carry out with the sodium bicarbonates. The sodium carbonates bicarbonates namku use cheyam. So we have the equation CH3COH plus NaCO3 gives CH3COONa. Sodium acetate plus H2O plus carbon dioxide. So ivada carbonates and bicarbonates aayittu same reaction aanu. Net effect nu parnachala acids react with the bases like hydroxides, carbonates and bicarbonates to form salt plus water or carbon dioxide. അപ്പോൾ നോക്കൂ, ഈ കാർബോക്സിലിക് ആസിഡ് സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഉണ്ടാവും. സോഡിയം അസെറ്റേറ്റ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യും. ഈ സോഡിയം അസെറ്റേറ്റ് വാട്ടറിൽ സോലിബിൾ, അപ്പോൾ സോലിബിളായിട്ട് ഒരു ക്ലിയർ സൊല്യൂഷനാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് നമുക്ക് ഈ ആസിഡിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി? ദിസ് അസെറ്റിക് ആസിഡ് സോഡിയം അസെറ്റേറ്റ് CH3COONa അല്ലേ, അതിലേക്ക് സ്വല്പം ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ആസിഡ് വിൽ ദ കാർബോക്സിലിക് ആസിഡ് വിൽ റീജനറേറ്റ് വിത്ത് ഇങ്ങനെ റിയാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് ആസിഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ആസിഡിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് സം അതർ ആസിഡ്സ്, സം മിനറൽ ആസിഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനറൽ ആസിഡ്സാണ് HCl H2SO4, ഇത് കാർബോക്സിക് ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ്. അപ്പോൾ HCl ആഡ് ചെയ്യുമ്പോൾ ആ ആസിഡ് നമുക്ക് അവിടെ റീജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് കാർബോക്സിലിക് ആസിഡ്സ് ഫ്രം ഫിനോൾ. ഫിനോളിനും അസിഡിറ്റി ഉണ്ട് അല്ലേ, അപ്പോൾ ആസിഡും ഫിനോളും നിങ്ങൾക്ക് തരുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ റിയാക്ഷൻ ചെയ്താൽ മതി. ദിസ് കാർബോക്സിലിക് ആസിഡ്സ് ആ COOH ക്യാൻ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് വിത്ത് ഫോർമേഷൻ ഓഫ് RCONa സോഡിയം സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ബട്ട് ദിസ് ഫിനോൾ ലൈക്ക് ഫിനോൾ C6H5OH പ്ലസ് സോഡിയം ബൈകാർബണേറ്റ് അസിഡിക് ആണെങ്കിൽ പോലും ദർ ഈസ് നോ റിയാക്ഷൻ ഒന്നും നടക്കില്ല. സോ ദിസ് ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് ഫിനോൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിയാക്ഷൻ വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. നെക്സ്റ്റ്, ദ റിയാക്ഷൻ റിലേറ്റഡ് ടു അസിഡിറ്റി ഈസ് ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. ഡിസോസിയേറ്റ് ചെയ്യുക ആസിഡ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ് നമുക്ക് ഇങ്ങനെ RCOOH പ്ലസ് H2O വാട്ടറിൽ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് വി ഹാവ് RCOO- പ്ലസ് H3O+. ഇതിനെ പറയുന്നത്, ഇത് കാർബോക്സിലിക് ആസിഡ് കാർബോക്സിലേറ്റ് അയോൺ. കാർബോക്സിലേറ്റ് അയോൺ ഇതാരാണ്? ഹൈഡ്രോണിയം അയോൺ അല്ലേ. സോ RCOH കാർബോക്സിലിക് ആസിഡ് വിൽ ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഫോം കാർബോക്സിലേറ്റ് അയോൺ ആൻഡ് H3O+. നമുക്കപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ എങ്ങനെ എഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ഇക്വിലിബ്രിയം എന്നാണ് എഴുതുക അല്ലേ. എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതാറുള്ളത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയാം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബോ, എത്ര കാർബോക്സിലേറ്റ് അയോൺ ഉണ്ടായി, എത്ര H3O+ അയോൺ ഉണ്ടായി, ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര ആസിഡ് എടുത്തു, കാർബോക്സിലിക് ആസിഡ് എടുത്തു, ദെൻ വാട്ടർ. ഓക്കെ, സോ ദിസ് ഈസ് K ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എഴുതാം. KA കെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അതായത് ഒരു ഇക്വിലിബ്രിയത്തിലൂടെയാണല്ലോ ഇത് പ്രോസസ്സ് നടക്കുന്നത്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ ഇക്വിലിബ്രിയം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടറാണ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. സോ ഫോർ ദ എബോ ഇക്വേഷൻ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് RCOO- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് RCOOH. സോ ദിസ് ഇസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ കാർബോക്സിലിക് ആസിഡ്, കോൺസെൻട്രേഷൻ ഓഫ് RCOO- കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് RCOOH. So, this acid dissociation constant K can be used to find out the strength of an acid. ആസിഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എപ്പോഴും പറയുന്നത് അതിൻ്റെ KA വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കൂ, നല്ല സ്ട്രോങ് ആയൊരു ആസിഡാണ് വിചാരിച്ചോളൂ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അത് പെട്ടെന്ന് RCOO- ആയില്ലേ. സ്ട്രോങ് ആയി പറഞ്ഞാൽ H+നെ നന്നായിട്ട് അത് കൊടുക്കും. അപ്പോൾ RCOO- പെട്ടെന്നാവും, അതായത് ഈ സൈഡ് കോൺസെൻട്രേഷൻ കൂടും അല്ലേ. പെട്ടെന്ന് ഇങ്ങോട്ട് നടക്കുക പറഞ്ഞു വെച്ചാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടും, അതായത് ഇത് കൂടുക എന്ന് പറഞ്ഞാൽ KA വാല്യൂ കൂടും. സോ ഹയ്യർ ദ വാല്യൂ ഓഫ് KA സ്ട്രോങ്ങർ വിൽ ബി ദ ആസിഡ്. KA വാല്യൂ കൂടുമ്പോൾ സ്ട്രെങ്ത് കൂടും.
ഓക്കെ അപ്പോൾ മനസ്സിലായില്ലേ ഹയർ ദ വാല്യൂ ഓഫ് കെ എ സ്ട്രോങ്ങർ വിൽ ബി ദ ആസിഡ് കെ എയുടെ വാല്യൂ കൂട്ടണമെങ്കിൽ ഈ സെക്ഷൻ കൂട്ടണം അല്ലേ ഈ സെക്ഷൻ കൂടുക പറഞ്ഞാൽ ഇങ്ങോട്ട് നന്നായി ഡിസോസിയേറ്റ് ചെയ്യണം നന്നായി ഡിസോസിയേറ്റ് ചെയ്യുന്നത് ആരാണ് സ്ട്രോങ് ആയ ആസിഡാണ് സോ ഹയർ ദ വാല്യൂ ഓഫ് കെ എ ഹയർ സ്ട്രോങ്ങർ വിൽ ബി ദി ആസിഡ് പക്ഷേ ഈ കെ എയുടെ വാല്യൂ നമുക്ക് എപ്പോഴും ഒരു ടെൻ ടു ദ പവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് വെച്ച് മൈനസ് ടു അങ്ങനെയൊക്കെ ഒരു ടെൻ ടു ദ പവർ ഒക്കെ ആയിരിക്കും ഹൈ വാല്യൂ ഒക്കെ ആയിട്ടാണ് വരിക അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പി കെ എ എന്നുള്ളൊരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പി കെ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ എ ആണ് പി കെ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ എ അപ്പോൾ ഈ കെ എയുടെ ലോഗരിതം കാണുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഫ്രാക്ഷണൽ വാല്യൂസാണ് കിട്ടുക ചെറിയ ചെറിയ വാല്യൂസാണ് കിട്ടുക അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് പി കെ എ എടുക്കുന്നത് പി കെ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ എ അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി കെ എ കെ എ കൂടുമ്പോൾ പി കെ എ കുറയും അതായത് സ്മോളർ ദ വാല്യൂ ഓഫ് പി കെ എ സ്ട്രോങ്ങർ ഈസ് ദ ആസിഡ് പി കെ എയുടെ വാല്യൂ കുറവ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കൂടുതൽ കെ എയുടെ വാല്യൂ കൂടുതലാണ് പറഞ്ഞാൽ അസിഡിറ്റി കൂടുതൽ അപ്പോൾ കെ എയുടെ വാല്യൂ കൂടുമ്പോൾ നെഗറ്റീവ് ലോഗ് അല്ലേ അപ്പോൾ കെ എയുടെ വാല്യൂ കൂടുമ്പോൾ പി കെ എയുടെ വാല്യൂ കുറയും സോ സ്മോളർ ദ പി കെ എ വാല്യൂ സ്ട്രോങ്ങർ വിൽ ബി ദി ആസിഡ് അസിഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും നമുക്ക് ഒരാളെ നോക്കി നോക്കാം CF3COOH ദിസ് ഈസ് ട്രൈ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് CH3ക്ക് പകരം CF3 ഇതാണ് ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആസിഡ് എന്തുകൊണ്ട് CH3യേക്കാൾ CF3COOH ഉണ്ടാവും നമുക്ക് പഠിക്കാം ഓക്കെ ദെൻ വേറൊരു ആസിഡാണ് ബെൻസോയിക് ആസിഡ് പിന്നെ നമ്മളുടെ അസെറ്റിക് ആസിഡ് ഇതിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CF3COOH വാല്യൂ എന്ന് പറയുന്നത് 0.23 ആണ് ഇറ്റ്സ് വാല്യൂ ഇസ് എബൌട്ട് 0.23 ആൻഡ് ഫോർ ബെൻസോയിക് ആസിഡ് ഇറ്റ് ഈസ് 4.2 ആൻഡ് ഫോർ അസെറ്റിക് ആസിഡ് 4.76 അപ്പോൾ ഇതിൽ ആരാ സ്ട്രോങ് പറയൂ സ്മോളർ ദ വാല്യൂ ഫോർ ട്രൈഫ്ലൂറോഅസെറ്റിക് സോ ഇയാളാണ് സ്ട്രോങ് ആയാൾ പിന്നെ ബെൻസോയിക് ആസിഡ് പിന്നെ അസെറ്റിക് ആസിഡ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ നോക്കും ഓക്കെ സോ പി കെയുടെ വാല്യൂ ഇത്രയാണ് പഠിച്ചാൽ മതി സ്മോളർ ദ വാല്യൂ സ്ട്രോങ്ങർ വിൽ ബി ദി ആസിഡ്സ് ദെൻ കാർബോക്സിലിക് ആസിഡ്സ് നമ്മൾ മിനറൽ ആസിഡ്സ് ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡിനേക്കാളൊക്കെ വീക്കാണ് കേട്ടോ മിനറൽ ആസിഡിനേക്കാൾ വീക്കാണ് പക്ഷേ ദ ആർ സ്ട്രോങ്ങർ ദാൻ ഫിനോൾ ഫിനോളിനേക്കാളൊക്കെ സ്ട്രോങ്ങറാണ് കാരണം ഫിനോളിന് 10 വരുന്നത് ഫോർ ഫിനോൾ 10 ഈ പി കെ വരുന്നത് അപ്പോൾ അസെറ്റിക് ആസിഡൊക്കെ ഫിനോളിനേക്കാൾ സ്ട്രോങ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിഡിറ്റിയാണ് അല്ലേ അസിഡിലെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് റിയാക്ഷൻ വിത്ത് ബേസസ് ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം വരെ നോക്കി നൗ വി വോണ്ട് ടു ചെക്ക് ദ ഒറിജിൻ ഓഫ് അസിഡിറ്റി ഇൻ കാർബോക്സിലിക് ആസിഡ്സ് ഈ കാർബോക്സിലിക് ആസിഡ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അസിഡിറ്റി കാണിക്കുന്നത് അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം RC OOH ഇതാണല്ലോ നമ്മൾ ആസിഡ് ഓക്സിജൻ എപ്പോഴും രണ്ട് ലോൺ പെയർ ഉണ്ടായിരിക്കും അല്ലേ ചാർജ് ഇല്ലാത്ത ഓക്സിജന് ലോൺ പെയർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാർബോക്സിലിക് ആസിഡിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം ഈ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക വിചാരിക്കൂ ഓക്കെ സോ എന്താ നമുക്ക് കിട്ടുക RC ഇത് സിംഗിൾ ബോണ്ടായി ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് വന്നു അല്ലേ ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഒന്ന് ഓക്സിജൻ്റെ ആയിരുന്നു ഒന്ന് കാർബണിൻ്റെ ആണ് അപ്പോൾ അത് മൊത്തം ഇങ്ങോട്ടേക്ക് വന്നാൽ ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് വന്നു ദെൻ ഇവിടെ OH ഇവിടെ രണ്ട് ലോൺ പെയർ തന്നെ ഉണ്ട് അപ്പോൾ കാർബണിന് നെറ്റ് എഫക്റ്റ് എന്താണ് കാർബണിൻ്റെ ഇലക്ട്രോണും കൊണ്ടാണ് പോയത് കാർബണിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഫ്രീ ആയി കിടക്കുന്ന ലോൺ പെയേഴ്സ് ഉണ്ടല്ലേ ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ടേക്ക് ചാടും ഓക്കെ അപ്പോൾ അടുത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം RCO- ചാർജ് ഉള്ള ഓക്സിജൻ ഇതെന്തായി മാറി ഡബിൾ ബോണ്ടഡ് ആയി OH അപ്പോൾ ഈ രണ്ട് ലോൺ പെയേഴ്സ് ഇവിടെ ഇതാക്കിയോണ്ട് ഇപ്പോൾ ഒരു ഓക്സിജൻ ഒരാളുടെ എഫക്റ്റ് ഉള്ള അപ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ട്രിപ്പിൾ ബോണ്ടഡ് ഓക്സിജൻ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കിട്ടും അപ്പോൾ കാർബോക്സിലിക് ആസിഡിന് ഇങ്ങനെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ് അപ്പോൾ നോക്കി നോക്കൂ ഈ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ ഓക്സിജൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് പോസിറ്റീവ് ചാർജിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ ഓക്സിജൻ
ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ലോൺ പെയറേയുള്ളൂ. ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഈ ഹൈഡ്രജൻ? ഹൈഡ്രജനിലുള്ള ഈ ലോൺ ബോൺ പെയർസ് ഇല്ലേ, ഈ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വലിക്കും, ഹൈഡ്രജനോട് പോയിക്കോളാൻ പറയും. എങ്ങനെയാണ് ഹൈഡ്രജൻ പോകുക? എച്ച് പ്ലസ് ആയിട്ട്. സോ ദ റിലീസ് ഓഫ് ഹൈഡ്രജൻ ആസ് എച്ച് പ്ലസ് ഈസ് ഈസി ഇൻ ദി സ്ട്രക്ചർ, ബിക്കോസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആ ചാർജ് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈസി വേ എന്ന് പറയുന്നത് ഹൈഡ്രജനോട് എച്ച് പ്ലസ് ആയി പോയിക്കോളാൻ പറയുകയാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആ രണ്ട് ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു പോകും. അപ്പോൾ ഓക്സിജൻ, ഇവിടെ ഡോട്ട് ഇല്ല കേട്ടോ കുട്ടികളെ, അപ്പോൾ ഓക്സിജൻ എന്തായി മാറും, സി ഒ ഒ മൈനസ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ ചാർജ് കൂവും. അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് അസിഡിറ്റി കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് അസിഡ് പ്രോപ്പർട്ടി കാണിക്കുന്നത്? അവരുടെ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓക്സിജൻ ഹാവിങ് പോസിറ്റീവ് ചാർജ്, അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഈസി വേ ഈസ് ടു റിലീസ് ഹൈഡ്രജൻ. ഹൈഡ്രജനോട് പോകാൻ പറയുക നല്ലത്. അപ്പോൾ ഹൈഡ്രജൻ വേഗം എച്ച് പ്ലസ് ആയി പോകും. അപ്പോൾ ആ ഓക്സിജൻ്റെ പോസിറ്റീവ് ചാർജ് കുറഞ്ഞിട്ട് ആ സി ഒ ഒ മൈനസ് ആയി നിൽക്കും അല്ലേ. നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, കാരണം ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു ഇലക്ട്രോൺ കൂടി വന്നു വെച്ചാൽ സന്തോഷമാവുള്ളൂ, ഇഷ്ടമാണ് അങ്ങനെ നിൽക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിനെ നോക്കിയിട്ട് പറഞ്ഞു കാർബോക്സിലിക് ആസിഡിന് അസിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ആസിഡിറ്റി കാണിക്കുക പറഞ്ഞു വെച്ചാൽ എച്ച് പ്ലസ്സിനെ കളഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും അല്ലേ. ഒരു റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോഡക്റ്റ് സ്റ്റേബിളായിരിക്കണം. സ്റ്റേബിളായൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ആ റിയാക്ഷൻ ഫേവറബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ സി ഒ എച്ച് എന്തായി മാറുന്നു, ആ സി ഒ ഒ മൈനസും എച്ച് പ്ലസ്സും. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഈ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് നോക്കാം. എന്തുണ്ടായി ഇവിടെ? പോസിറ്റീവ് ചാർജ് ഉള്ള ഓക്സിജൻ ആയതുകൊണ്ട് ഹൈഡ്രജനോട് എച്ച് പ്ലസ് ആയി പോകാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ എഴുതാം? ആർ സി, ഇവിടെ ഒ മൈനസ് ഉണ്ട്, രണ്ട് ലോൺ പെയർസ് ഉണ്ട്, ഡബിൾ ബോണ്ടഡ് ഒ. കാരണം ഈ ഹൈഡ്രജൻ അതിൻ്റെ ലോൺ പെയർസ് ഈ ബോൺ പെയർസിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ ചാർജ് കുറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്, ആ സി ഒ ഒ മൈനസ്. പ്രോഡക്റ്റ് ഉണ്ടായി പ്ലസ് എച്ച് പ്ലസ്. അപ്പോൾ ഇത് വീണ്ടും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കും. അതായത് ഈ മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ആർ സി ഡബിൾ ബോണ്ടഡ് ആവും. ഇത് ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓ, ഇവിടെ ഓൾറെഡി രണ്ട് ലോൺ പെയർ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ബോണ്ട് ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ടിങ്ങിൽ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഓക്സിജന് നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇയാൾക്ക് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമുക്കൊരു റെസൊണൻസ് ഹൈബ്രിഡ് ആക്കി ഇതിനെ വരയ്ക്കാം. എങ്ങനെ? ആർ സി, ഇവിടെ സിംഗിൾ ബോണ്ട് നേച്ചറും വരുന്നുണ്ട്, ഇവിടെയും സിംഗിൾ ബോണ്ട് നേച്ചർ വരുന്നുണ്ട്. അതുപോലെ ഡബിൾ ബോണ്ട് നേച്ചർ വരുന്നുണ്ട്, ഡബിൾ ബോണ്ട് നേച്ചർ വരുന്നുണ്ട്. മൈനസ് ചാർജിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. അപ്പോൾ നോക്കൂ, പ്രോഡക്റ്റും സ്റ്റേബിൾ, ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. റെസൊണൻസ് വഴി അത് സ്റ്റെബിലൈസേഷൻ നടന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദ റിയാക്ഷൻ ഈസ് ഫേവറബിൾ, ദാറ്റ് ഈസ് വൈ കാർബോക്സിലിക് ആസിഡ് ഷോ ഹൈ അസിഡിറ്റി. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, സോ ഇവിടെ മൈനസ് എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിനെ നോക്കിയാലും അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, ഉണ്ടായ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയതുകൊണ്ടും അസിഡിക് ക്യാരക്ടർ കാണിക്കും. ദാറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് അസിഡിറ്റി. ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്സിലേറ്റ് അയോൺ ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ഇസ് മോളിക്കുലർ ഓർബിറ്റൽ സ്ട്രക്ചർ. ഹിയർ ഇൻ ദ കേസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്, കാർബൺ ഈസ് ദിസ് ഡബിൾ ബോണ്ടഡ് കാർബൺ ഈസ് ഇൻ ദി എസ് പി ടു ഹൈബ്രിഡൈസ്ഡ്. ആൻഡ് യു നോ ദർ ആർ വേരിയസ് ഹൈബ്രിഡൈസേഷൻ, SP2, SP3. SP3 is for methane, like alkanes, SP3 hybridization. And for double bonded carbon, SP2 hybridization ആയിരിക്കും. Triple bonded carbon, SP hybridization ആയിരിക്കും. സോ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ മീൻസ് ട്രയഗണൽ പ്ലാനാർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ദിസ് കാർബൺ ട്രയഗണൽ പ്ലാനാർ അറേഞ്ച്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു അനദർ ഓക്സിജൻ, ഹിയർ അനദർ ഓക്സിജൻ ആൻഡ് ആർ. ആൻഡ് ഇതാണ് കാർബോക്സിലേറ്റ് അയോണിനെയാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് കാർബൺ ഫോംസ് 3 ബോണ്ട്സ് വിത്ത് നൈബറിങ് 2 ആൻഡ് 1. അപ്പോൾ സിഗ്മ ബോണ്ടൊക്കെ യൂസ് ചെയ്ത് എസ് പി ടു ബോൺസ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എല്ലാം യൂസ് ചെയ്തു. സോ ഇറ്റ് കണ്ടെയ്ൻസ് 1 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. കാർബണിലൊരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്, ദാറ്റ് ക്യാൻ ഓവർലാപ്പ് വിത്ത് പി ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ. ഇവിടെ ഈ ഓക്സിജനുമായിട്ട് ലാറ്ററൽ ഓവർലാപ്പ് നടന്നിട്ട് നമ്മൾ ഒരു സിഗ്മ പൈ മോളിക്കുലർ ഓർബിറ്റൽ, പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഇവിടെ ഫോം
അതേസമയം തന്നെ ഇതിന് ഇവിടെ തൊട്ടടുത്ത ഈ ഓക്സിജനുമായിട്ടും അങ്ങനെ പൈ ബോണ്ടിന് ഫോംസ് പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട് നേച്ചർ വരാൻ കാരണം. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഒക്കേഴ്സ് ഡീലോക്കലൈസ്ഡ് പൈ മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ കാർബോക്സിലേറ്റ് അയോണിലുള്ള ഈ നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിന്, ദാറ്റ് ക്യാൻ ഓക്കുപ്പൈ ഇൻ ഡീലോക്കലൈസ്ഡ് പൈ മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ദാറ്റ് ഗീവ്സ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു കാർബോക്സിലേറ്റ് അയോൺ. സോ കാർബോക്സിലിക് ആസിഡ്സ് അസിഡിറ്റി കാണിക്കാനുള്ള കാരണം, നമ്മൾ ഫസ്റ്റ് നമ്മളുടെ റിയേജൻറ്റ്, അതായത് നമ്മുടെ ഇത് കൺസിഡർ ചെയ്തപ്പോൾ, ആസിഡ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് വേഗം എച്ച് പ്ലസിനെ റിലീസ് ചെയ്യും അല്ലേ. ദൻ നമ്മളുണ്ടായ പ്രോഡക്റ്റ് കാർബോക്സിലേറ്റ് അയോൺ നോക്കിയപ്പോൾ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്. ദെൻ ഇവിടെയുള്ള ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ ആസിഡിലും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ ഈ കേസിലുള്ള റെസൊണൻസ് ാണ് കൂടുതൽ സ്റ്റേബിൾ ആയത്. കാരണം ഫസ്റ്റ് ആ സി ഒ എച്ചിൽ ഒരു പ്ലസ് മൈനസ് ചാർജ് വരുന്നുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ എപ്പോഴും അൺസ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ കാർബോക്സിലേറ്റ് അയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടായ കാർബോക്സിലേറ്റ് അയോൺ ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇറ്റ്സ് ഡീലോക്കലൈസ്ഡ് പൈ മോളിക്കുലർ ഓർബിറ്റൽ. സോ ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് കാർബോക്സിലിക് ആസിഡ് ഷോസ് അസിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് ആ സി ഒ എച്ച് ആലിഫാറ്റിക് ആണ് അല്ലേ. അരോമാറ്റിക് ആണെങ്കിൽ കുറച്ചു കൂടി എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് വി ക്യാൻ ഡ്രോ ഈ ആസിഡ് ഏതാ പറയൂ, സി ഒ എച്ച്, ഇത് ഏതാണ്, ബെൻസോയിക് ആസിഡ് അല്ലേ. അത് ഡിസോസിയേറ്റ് ചെയ്തതായത് ഒരു കാര്യം ചെയ്താൽ മതി, ദാറ്റ് വിൽ ഗീവ് സി ഒ മൈനസ് പ്ലസ് എച്ച് പ്ലസ്, ബെൻസോയേറ്റ് അയോൺ ഉണ്ടാവുന്നു അല്ലേ. ബെൻസോയിക് ആസിഡ് ദാറ്റ് ഡിസോസിയേറ്റ് ഫ്രോം ബെൻസോയേറ്റ് അയോണും എച്ച് പ്ലസ്സും. ഓക്കെ, ഇനി ഇത്തരം കേസിൽ അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിൽ ദാറ്റ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഡ്യൂ ടു എക്സ്ട്രാ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. നമുക്ക് ആ വരച്ച് നോക്കാം, റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, പോസിബിൾ സ്ട്രക്ചേഴ്സ് ആർ ഹിയർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈൻഡ് വരയ്ക്കുക, ഇങ്ങനെ സെൻറ്ററിൽ ഇതുള്ളത് വരയ്ക്കേണ്ട കേട്ടോ. ഓക്കെ, സോ വി ഹാവ് സി, അതായത് സി ഒ മൈനസ് കേട്ടോ. ദൻ ഈ മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇവിടേക്കും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ വി ഹാവ് ദി സ്ട്രക്ചർ സി ഒ മൈനസ് ഓവരും അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, റിങ്ങിൽ നിന്ന് ഇതാ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം അതിനെ, ഇവിടെ വരയ്ക്കുന്നത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, സി ഒ മൈനസ് ഡബിൾ ബോണ്ടഡ്, ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ യുനോ ദിസ് വിൽ ഷിഫ്റ്റ് ഹിയർ, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഫൈവ് ലൈൻസ് വരില്ലേ, സി ഒ മൈനസ് വന്നു ആൻഡ് ഈ ബോണ്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ എഴുതുന്നു. ഓക്കെ, ദെൻ അഗെയിൻ ദ റൊക്കേഴ്സ് ഷിഫ്റ്റിംഗ്, ഇത് മൈനസ് ചാർജസ് ആണ്. ഇനി വീണ്ടും ഇത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്നാണ് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ. സോ വട്ട് വിൽ ഹാപ്പൻ, ദിസ് കാർബൺ ഹാവിങ് പോസിറ്റീവ് ചാർജ്, ഇതിനൊരു പോസിറ്റീവ് ചാർജ് വരും, കാരണം ഈ ഇതിൻ്റെ ഇലക്ട്രോണും കൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് മൊത്തം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, മോളിക്യൂളിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഡബിൾ ബോണ്ട് ഒ, ഇത് ഒ മൈനസ് ആയി നിൽക്കും. ഈ പ്ലസ് ചാർജ് ഈ ബോണ്ടിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഏത് കാർബണിന്, ആൾട്ടർനേറ്റ് കാർബൺസിനാണ് പോസിറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ബോണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ദ അതർ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഇവിടെ ബോണ്ടിങ് വന്നു, ഇവിടെ ബോണ്ടിങ് വന്നു, ഈ കാർബണിനാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. സോ നമുക്ക് അടുത്ത റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ ബോണ്ടിൻ്റെ ആയിരിക്കും ഒ മൈനസ്, ഇത് ഡബിൾ ബോണ്ട് ഒ ആയി മാറും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ബോണ്ടിങ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്, മോർ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എങ്ങനെ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ. അപ്പോൾ മോർ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ ഇൻ ദ കേസ് ഓഫ് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ്. ദാറ്റ് ഈസ് വൈ അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് ആർ മോർ സ്ട്രോങ്ങർ ദാൻ ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ്.
പക്ഷേ എപ്പോഴും അത് ആയിക്കൊള്ളണമെന്നില്ല. അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സിലെ സബ്സ്റ്റിറ്റ്യൻറ്റ് കാർബണിലെ മേലുള്ള സബ്സ്റ്റിറ്റ്യൻറ്റിന് വളരെ ഒരു എഫക്റ്റ് ഉണ്ട് കാർബോക്സിലിക് ആസിഡ്. അത് നമ്മളിനി ഡിസ്കസ് ചെയ്യും. ഇത്രയും മനസ്സിലാക്കുക, കാർബോക്സ് അരോമാറ്റിക് ആണെങ്കിൽ കൂടുതൽ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ മോർ സ്റ്റേബിൾ. Let us check effect of substituents on acidity of aliphatic carboxylic acids. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് എന്തുകൊണ്ട് അസിഡിറ്റി തരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൻറ്റ്. ഈ കാർബോക്സിലിക് ആസിഡ്സിൽ സബ്സ്റ്റിറ്റ്യൻറ്റ് വരുമ്പോൾ വാട്ട് ഈസ് ദെയർ എഫക്റ്റ് ഓൺ അസിഡിറ്റി. ആൻഡ് യു നോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ അസിഡിറ്റി. അതായത് നമ്മളുടെ ആൽഫ കാർബൺ, സി ഒ എച്ചിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാർബൺ, ആൽഫ കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൻറ്റ്, അതിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ അസിഡിറ്റി. So first we can check electron releasing substituent. പ്ലസ് സൈ ഇഫക്റ്റ് കാണിക്കുന്ന സബ്സ്റ്റിറ്റ്യൻസ് വരുമ്പോൾ എന്താണ് അസിഡിറ്റിക്ക് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ റിലീസിംഗ് സബ്സ്റ്റിറ്റ്യൻ ദാറ്റ് ഹാവ് പ്ലസ് സൈ എഫക്റ്റ്. ദിസ് ഇഫ് ദർ ആർ ഇലക്ട്രോൺ റിലീസിംഗ് സബ്സ്റ്റിറ്റ്യൻസ് ദാറ്റ് വിൽ ഡിക്രീസ് ദ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. ആ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി അവർ കുറയ്ക്കും. എന്തുകൊണ്ടാണ് നോക്കൂ. ആ സി ഒ എച്ച് ആണ് അല്ലേ. ഇനി ആർ ഗ്രൂപ്പ് നമുക്കറിയാം ഇലക്ട്രോൺ റിലീസിംഗ് സബ്സ്റ്റിറ്റ്യൻസ് ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണുള്ളത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിന് ഇവിടുന്ന് ഓക്സിജനിന് ഇലക്ട്രോണിനെ വലിക്കാനുള്ള ടെൻഡൻസി കുറയുന്നു. ഇലക്ട്രോണിനെ ഇവിടുന്ന് അട്രാക്ട് ചെയ്താലാണ് എച്ച് എച്ച് പ്ലസ് ആയി പോകുള്ളൂ അല്ലേ. പകരം ഇവിടുന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം ഇലക്ട്രോൺ കാർബണിന് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ഒ എച്ച് ബോണ്ട്. ഒ എച്ച് ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ ഡിക്രീസ് അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇറ്റ് വിൽ ഡിക്രീസ് ദ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. ദെൻ ആ ഒരു കാരണം കൊണ്ട് കുറയുന്നു. പിന്നീട് ഇൻക്രീസ് നെഗറ്റീവ് ചാർജ് ഓൺ കാർബോക്സിലേറ്റ് അയോൺ. സപ്പോസ് എച്ച് പ്ലസ്സിനെ വിട്ടുകൊടുത്താൽ അത് എന്തായി മാറും, ആ സി ഒ ഒ മൈനസ് കാർബോക്സിലേറ്റ് അയോൺ ആയി മാറും അല്ലേ. നോക്കൂ, കാർബോക്സിലേറ്റ് അയോൺ ഇതാണ് അതിന് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആർ ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ വീണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് സിസ്റ്റത്തിലുള്ള ചാർജ് ഇൻക്രീസ് ചെയ്യും. അത് കാർബോക്സിലേറ്റ് അയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുക പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്കാവാനുള്ള ടെൻഡൻസി കുറയും ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ബിക്കോസ് ഓഫ് ദീസ് ടു എഫക്റ്റ് ഇറ്റ് ഡിക്രീസസ് അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. That means the loss of proton become difficult. ഈ രണ്ട് കാരണം കൊണ്ട് loss of proton become difficult. Then as size of alkyl group increases, acidity decreases. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുകയാണ്, കൂടുതൽ പേര് വരുമ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. പ്ലസ് ആ ഇഫക്റ്റ് കാരണം ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് അല്ലേ. സോ അസിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് സം എക്സാമ്പിൾസ്. എച്ച് സി ഒ എച്ച്, ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്യോണിക് ആസിഡ്, ദെൻ ടു മീഥൈൽ പ്രൊപ്യോണിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ഫോമിക് ആസിഡ് ഇവിടെ എച്ച് ആണുള്ളത്. ഇവിടെ അസറ്റിക് ആസിഡിൽ നോക്കൂ സി എച്ച് ത്രീ, അതിനെന്താണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന സ്വഭാവമാണുള്ളത്. ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടു ഉണ്ട്, ഇവിടെ സി എച്ച് ത്രീ സി സി എച്ച് ത്രീ. അപ്പോൾ നോക്കൂ, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ അവരെല്ലാവർക്കും ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയത് കാരണം എച്ച് പ്ലസ്സിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. സോ ദ ഓർഡർ ഈസ് ഫോമിക് ആസിഡ് ഹാവിങ് ഹയർ അസിഡിറ്റി ദാൻ അസറ്റിക് ആസിഡ് ദാൻ പ്രൊപ്യോണിക് ആസിഡ് ദാൻ ടു മീഥൈൽ പ്രൊപ്യോണിക് ആസിഡ്. ഇനി ഒരു സി എസ് ടി ഗ്രൂപ്പ് കൂടി ഇവിടെ വരികയാണെങ്കിൽ ടു ടു ഡൈമീഥൈൽ പ്രൊപ്യോണിക് ആസിഡ് വരുമ്പോൾ അതിന് വീണ്ടും അസിഡിറ്റി കുറയുക ചെയ്യുക. അതായത് നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടും, എച്ച് പ്ലസ്സിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും, അസിഡിറ്റി കുറയും. അതാണ് നോക്കൂ പി കെ എ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലെസ്സർ ദ പി കെ എ വാല്യൂ ഹയർ ദ അസിഡിറ്റി. Now we can check what is the effect of electron withdrawing substituents on the acidity of carboxylic acids. ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നവർ അസിഡിറ്റി കുറയ്ക്കും അല്ലേ, കാരണം ആ കാർബണിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുന്നത് കാരണം അസിഡിറ്റി കുറയ്ക്കും. സോ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൻസ്? ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൻസ് ഹാവ് മൈനസ് ഐ എഫക്റ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്.
ഗ്രൂപ്പ്സ് ലൈക്ക് ക്ലോറിൻ ഫ്ലോറിൻ ബ്രോമിൻ സൈനോ ഗ്രൂപ്പ് നൈട്രോ ഗ്രൂപ്പ് ഒ സി എസ് ത്രീ ഒ എച്ച് ഗ്രൂപ്പ്സ് ഹാവ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ദേ വിൽ ഇൻക്രീസ് അസിഡിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ദേ വിൽ ഡിക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ഒ എച്ച് ബോണ്ട് നോക്കൂ ഇങ്ങോട്ട് ക്ലോറിനൊക്കെ ഇങ്ങനെ വലിക്കുക ചെയ്യുന്നത് അല്ലെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഓ എച്ച് പെട്ടെന്ന് എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യും അല്ലേ ഓക്കെ ദെൻ സോ ഇറ്റ് ഡിക്രീസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ഒ എച്ച് ബോണ്ട് ദെൻ ഡിക്രീസ് നെഗറ്റീവ് ചാർജ് ഓൺ കാർബോക്സിലേറ്റ് അയോൺ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിനെ ഡിസിപ്പേറ്റ് ചെയ്യും അല്ലേ അതിങ്ങോട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ആ ചാർജ് കുറയും സോ ആ കാർബോക്സിലേറ്റ് അയോണിനെ അത് സ്റ്റെബിലൈസ് ചെയ്യുക ചെയ്യുന്നത് സോ ദാറ്റ് വിൽ ഡിക്രീസ് നെഗറ്റീവ് ചാർജ് ഓൺ കാർബോക്സിലേറ്റ് അയോൺ ബിക്കോസ് ഓഫ് ദീസ് ടു ഫാക്ടർ ദ ലോസ് ഓഫ് എച്ച് പ്ലസ് ബിക്കം മോർ ഈസി അപ്പോൾ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് അസിഡിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അസെറ്റിക് ആസിഡ് നമ്മൾ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും സോ എച്ച് പ്ലസ് ഈസി ആയിട്ട് റിലീസ് ചെയ്യില്ല ഇവിടെ പക്ഷേ ഇവിടെ നോക്കൂ സി എസ് ടു സി എൽ ക്ലോറോ അസെറ്റിക് ആസിഡ് ക്ലോറിൻ ഹാവിങ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വലിക്കുമ്പോൾ ഓയിൽസിലുള്ള എച്ച് പെട്ടെന്ന് എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്യും ഓക്കെ സോ ദാറ്റ് ക്ലോറോ അസെറ്റിക് ആസിഡ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ അസെറ്റിക് ആസിഡ് ക്ലോറോ അസെറ്റിക് ആസിഡിൻ്റെ പി കെ എ 2.86 ആണ് അപ്പോൾ അതാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടെങ്കിൽ അത് അസിഡിറ്റിയെ ഇൻക്രീസ് ചെയ്യും ദെൻ ആസ് ദ സ്ട്രെങ്ത് ഓഫ് മൈനസ് ഐ ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻക്രീസസ് അതായത് മൈനസ് ഐ ഗ്രൂപ്പ് എക്സേർട്ട് ചെയ്യുന്ന ആളുകൾ അതായത് ഫ്ലൂറിൻ ക്ലോറിൻ അവരുടെ സ്ട്രെങ്ത് കൂടുമ്പോഴും അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ക്ലോറോ അസെറ്റിക് ആസിഡ് ബ്രോമോ അസെറ്റിക് ആസിഡ് അയഡോ അസെറ്റിക് ആസിഡ് വിച്ച് ഈസ് മോർ സ്ട്രോങ്ങർ അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുക ഫ്ലൂറിനാണ് അല്ലേ ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് അപ്പോൾ അത് പെട്ടെന്ന് മൈനസ് ഐ എഫക്റ്റ് കൂടുതലാണ് ഫ്ലൂറിന് അല്ലേ സോ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ ക്ലോറോ ദാൻ ബ്രോമോ ദാൻ അയഡോ ഇനിയോ ആസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻക്രീസസ് അതായത് ആൽഫ കാർബണിലെ നമ്പർ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും Suppose this one, this is trichloroacetic acid. This is dichloro and this one is monochloroacetic acid. സോ ട്രൈക്ലോറോ മീൻസ് ഇവിടെ മൂന്ന് ക്ലോറിൻ ആറ്റംസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും അതെല്ലാം ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും അല്ലേ അപ്പോൾ സി ഒ എച്ച് ഇത് മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും ഈ കാർബൺ അപ്പോൾ ഇവിടെ നിന്ന് ഓക്സിജനിൽ നിന്ന് അത് അട്രാക്ട് ചെയ്യും എച്ച് പ്ലസ് ഇ സി ആയി പോകും അപ്പോൾ ആസ് ദ നമ്പർ ഓഫ് മൈനസ് ഐ ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻക്രീസ് അപ്പോൾ ഇതായിരിക്കും കൂടുതൽ അസിഡിക് ദാൻ ദിസ് ഇതിനേക്കാൾ കുറവായിരിക്കും നമ്മളുടെ അസെറ്റിക് ആസിഡിന് അപ്പോൾ നമ്പർ ഓഫ് മൈനസ് ഐ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻക്രീസസ് ഇനിയുള്ളത് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിറ്റി ഡിക്രീസസ് അതായത് സി ഒ എച്ച് ഗ്രൂപ്പിൽ നിന്ന് എവിടെയാണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നിൽക്കുന്നത് അതിനനുസരിച്ച് അസിഡിറ്റിക്ക് മാറ്റം ഉണ്ടായിരിക്കും ഇത് നോക്കൂ ഇവിടെയാണ് ക്ലോറിൻ ഉള്ളത് അല്ലേ 1, 2, 3, 4 ദാറ്റ് ഈസ് 4-chlorobutanoic ആസിഡ് വരും അപ്പോൾ ഇവിടെ ക്ലോറിൻ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് അത് ഇലക്ട്രോണിനെ വലിക്കണം ഓക്കെ അപ്പോൾ അത് ഇത് ഇതിനേക്കാൾ അസിഡിക് ആയിരിക്കും ഇത് കാരണം ഈ പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നത് ഇതിൽ ആൽഫ പൊസിഷൻ ഇതിൽ ബീറ്റ ഇത് ഗാമ പൊസിഷനിലാണ് വരുന്നത് അല്ലേ അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ അസിഡിറ്റി കുറയും ഏറ്റവും അടുത്ത സി ഒ എച്ചിനോട് അടുത്ത് കിടക്കുമ്പോഴാണ് ഇലക്ട്രോണിനെ നന്നായി അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നതും അസിഡിറ്റി കൂട്ടുന്നതും സോ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് അസിഡിറ്റി ഡിക്രീസസ് സോ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് ഇതിന് കുറവായിരിക്കും ദെൻ ദിസ് സോ ദിസ് ഹാവിങ് ഹയർ അസിഡിക് സ്ട്രെങ്ത് ആൻഡ് ദെൻ ദീസ് ഗ്രൂപ്പ്സ് ഓൾസോ വിൽ ഇൻക്രീസ് ദ അസിഡിറ്റി ലൈക്ക് ഒ എച്ച് ഒ സി എസ് ത്രീ സൈനോ ഗ്രൂപ്പ് നൈട്രോ ഗ്രൂപ്പ് ദീസ് ആർ ഓൾ ആർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ദാറ്റ് വിൽ ഇൻക്രീസ് ദ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് നെക്സ്റ്റ് പ്രസൻസ് ഓഫ് ഡബ്ലി ബോണ്ടഡ് ആൻഡ് ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം നിയർ ടു സി ഒ എച്ച് ഗ്രൂപ്പ് നമുക്ക് സി ഒ എച്ച് ഗ്രൂപ്പിനടുത്ത് ഡബിൾ ബോണ്ടഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ എഫക്ട് ദി അസിഡിറ്റി ഹിയർ സി എസ് ത്രീ സി എസ് ടു സി ഒ എച്ച് പ്രൊപ്യൂണിക് ആസിഡ് ഇറ്റ് ഈസ് സി എസ് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി ഒ എച്ച് ദാറ്റ് ഈസ് അക്രിക് ആസിഡ്
Then COH carbon sp2 ana namukariyam. These carbons are sp3 carbon. Here COH carbon is sp2 and this double bonded carbon is sp2. Again this is sp2. And you know sp2 carbon electronegativity of sp2 carbon is greater than sp3 carbon. Sp2 carbon more electronegative aayirikkum sp3 carbon inekkal. Appo sp3 carbon inde athra electron donating power aarkundavilla sp2 carbon undayirikkilla. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചറാണ് അല്ലേ, അത് അസിഡിറ്റിയെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ എസ് പി ടു കാർബൺ വരുമ്പോൾ കുറച്ചുകൂടി ഇലക്ട്രോൺ നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അത് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റാണ് വരുന്നത്. സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദ അസിഡിറ്റി. ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റാണ് വരുന്നത്, അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഡിക്രീസ് ദ അസിഡിറ്റി. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റാണ് ബിക്കോസ് എസ് പി ടു കാർബൺ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ എസ് പി ത്രീ കാർബൺ. അപ്പോൾ നോക്കൂ, അക്രിലിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ പ്രൊപ്യോണിക് ആസിഡ്. അതിൻ്റെ പി കെ എ 4.25 ആണ്. എന്നാൽ നോക്കൂ, എസ് പി കാർബൺ ആണ് വിചാരിച്ചോളൂ. സി ഒ എച്ചിൻ്റെ അടുത്ത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറഞ്ഞാൽ എസ് പി കാർബൺ ആണ്. ആൻഡ് ദ ഓർഡർ ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എസ് പി കാർബൺ ഗ്രേറ്റർ ദാൻ എസ് പി ടു എസ് പി ത്രീ. അപ്പോൾ എസ് പി കാർബൺ കുറച്ചുകൂടി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് സി ഒ എച്ചിൽ നിന്ന് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഹൈലി അസിഡിക്, 1.84 ആണ്. The said that is about the presence of doubly bonded and triply bonded, and the reason is ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അതോടൊപ്പം തന്നെ റെസനൻസ് സ്റ്റെബിലൈസേഷൻ ക്യാൻ എക്സ്റ്റെൻസ് ടു ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. അതായത് കാർബോക്സിലേറ്റ് അയോൺ സി ഒ മൈനസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനിങ്ങനെ ആ റെസനൻസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ടിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് ഫാക്ടർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന ഫാക്ടറും റെസനൻസ് സ്റ്റെബിലൈസേഷനും, ഇങ്ങനെ ഒരു എസ് പി ടു എസ് പി കാർബൺ ഉണ്ടായതുകൊണ്ട് ദാറ്റ് വിൽ ഇൻക്രീസ് ദ അസിഡിറ്റി. അസിഡിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നു. Let us check the effect of substituent on acidity of aromatic carboxylic acids. സബ്സ്റ്റിറ്റ്യൻസ് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സിൽ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൻസ്. ഇലക്ട്രോൺ വിഡ്രോയിങ് മീൻസ് നൈട്രോ ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ് അല്ലേ, ആൻഡ് ദാറ്റ് വിൽ ഇൻക്രീസ് അസിഡിറ്റി. നമ്മൾ അലിഫാറ്റിക് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ ദീസ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. സോ ദാറ്റ് വിൽ സ്റ്റെബിലൈസ് ദ കാർബോക്സിലേറ്റ് അയോൺ. കാർബോക്സിലേറ്റ് അയോണിനെ അത് സ്റ്റെബിലൈസ് ചെയ്യൂ അല്ലേ, നെഗറ്റീവ് ചാർജിനെ അത് അട്രാക്ട് ചെയ്ത് നിർത്തും. സോ ദാറ്റ് വിൽ സ്റ്റെബിലൈസ് കാർബോക്സിലേറ്റ് അയോൺ. സോ ദാറ്റ് വിൽ ഇൻക്രീസ് അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റിയെ ഇൻക്രീസ് ചെയ്യും ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൻസ്. ദെൻ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓർത്തോ പൊസിഷനിലാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ എഫക്റ്റ്. സോ ഓർത്തോ, മെറ്റ, പാര, മെറ്റ, ഇതാണ് ഓർഡർ. മെറ്റയിൽ സബ്സ്റ്റിറ്റ്യൻ്റ് ഉണ്ടെങ്കിൽ അത്ര എഫക്റ്റ് വരില്ല. പേരയിലാണെങ്കിൽ കുറച്ചുകൂടി വരും. ഓർത്തോയിലാണ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൻ്റ് ഉള്ളത് എങ്കിൽ അതിനായിരിക്കും കൂടുതൽ അസിഡിറ്റി. ലെറ്റ് ജസ്റ്റ് ചെക്ക് ദിസ് എക്സാമ്പിൾ. നോക്കൂ, ബെൻസോയിക് ആസിഡും മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡും ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൻ്റ് ഉണ്ട്. നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, കാർബോക്സിലേറ്റ് അയോണിനെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അസിഡിറ്റി ഇതിന് തന്നെ ആയിരിക്കും. ദെൻ അതിനേക്കാൾ അസിഡിറ്റി ആയിരിക്കും പാര പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പ് വരുമ്പോൾ. അതിനേക്കാൾ അസിഡിറ്റി ആണ് ഓർത്തോ പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പ് വരുമ്പോൾ. അപ്പോൾ ഓർത്തോയിൽ വരുമ്പോഴാണ് കൂടുതൽ അസിഡിറ്റി കാണിക്കുന്നത്. ഓർത്തോ ഗ്രേറ്റർ ദാൻ പാര ദാൻ മെറ്റ. Now let us check the electron releasing substituent. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നവർ എന്താ ചെയ്യുക, കാർബോക്സിലേറ്റ് അയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ഡിക്രീസ് അസിഡിറ്റി. ആൽക്കൈൽ ഗ്രൂപ്പൊക്കെ അല്ലേ, ആൻഡ് ദിസ് ഈസ് ഓൺലി ഫോർ പാര ആൻഡ് മെറ്റ. മെറ്റയിലും പാരയിലും വരുമ്പോൾ മാത്രമാണ് ഈ ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൻ്റ് അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നത്. നോക്കൂ ഈ എക്സാമ്പിൾ, ഇതേതാണ്, ഓർത്തോ ടൊളുവിക് ആസിഡ് ആണ്. ഓക്കെ, ഇത് ഓർത്തോ ടൊളുവിക് ആസിഡ്, ദിസ് ഇസ് ബെൻസോയിക് ആസിഡ്, മെറ്റാ ടൊളുവിക് ആസിഡ്, പാരാ ടൊളുവിക് ആസിഡ്. നമുക്കറിയാം ബെൻസോയിക് ആസിഡിനേക്കാൾ കുറവായിരിക്കും അല്ലേ, ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് വന്നാൽ അത് അസിഡിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിനാണ്. ദെൻ പാരയിൽ വരുമ്പോൾ കുറയുക ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നു. പാര പൊസിഷനിൽ വരുമ്പോൾ വീണ്ടും അസിഡിറ്റി കുറയുക ചെയ്യുന്നത്. സോ ബെൻസോയിക് ആസിഡിനേക്കാൾ കുറവായിരിക്കും മെറ്റയ്ക്ക്, ദെൻ പാരയ്ക്ക്. പക്ഷെ ഇവിടെ നോക്കൂ, ഓർത്തോ ടൊളുവിക് ആസിഡ് ദാറ്റ് ഈസ് മോർ അസിഡിക് ദാൻ ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഓർത്തോ പൊസിഷനിൽ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിക്കോട്ടെ ഇലക്ട്രോൺ റിലീസിങ് ആയിക്കോട്ടെ ഒരു സബ്സ്റ്റിറ്റ്യൻ്റ് വരുമ്പോൾ അതിന് അസിഡിറ്റി കൂടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് ടേംഡ് ആസ് ഓർത്തോ എഫക്റ്റ്.
All ortho substituent, whether it is plus I or minus group, that will increase the acid strength. Adhanulla karanam, the carboxylate ion is stabilized by joint, inductive, steric and intramolecular hydrogen bonding. Nokku, OHCOH, salicylic acid. Nokku, ivide varumbo COOH, EH ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് COO മൈനസ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഓക്സിജനും ഇവിടെ OH ഉള്ള ഹൈഡ്രജനും തമ്മിലൊരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നോക്കൂ, ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് കാരണം ഇത് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ കാർബോക്സിലേറ്റ് അയോണിനെ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? അസിഡിറ്റി കൂടുന്നു. സോ അങ്ങനെ ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ഒക്കെ വരുമ്പോൾ ദാറ്റ് വിൽ ഇൻക്രീസ് അസിഡിറ്റി ബിക്കോസ് ഓഫ് ദിസ് joint inductive steric and intramolecular hydrogen bonding, and that is termed as ortho effect.